Assalamualaikum warahmatullahi taala wabarakatuh. Bismillahil adhimil qudrati wasyan. Syadidul batshi wal burhan. Hafizuddin wal Qur'an. بسم الله ما شاء الله بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم قال النبي صلى الله عليه وسلم الصدقة ترد البلايا وقال النبي صلى الله عليه وسلم ما نكس مال من الصدقة صدق رسول الله Sallallahu alaihi wasallam. Bahumanam niranya ustadumar vedil sannihidaraya mutaallim suhurtukale. Sadaqa adu islamil sunnataya oru punya karmamaanu. Sadaqa ennal അല്ലാഹുവിന്റെ മാത്രം പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരുത്തനിക്ക് നൽകുന്ന ദാനധർമ്മമാണ് സദഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മിൽ പലരെയും ഇത്രയും വലിയ ഒരു പുണ്യകർമ്മമായിട്ട് പോലും സദഖ നൽകുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് നമ്മെ പിന്നോട്ടടിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നാം കൊടുക്കുന്ന 100 രൂപ അത് നമ്മുടെ കീശയിൽ നിന്നുള്ള ഒരു കാലിയാവരാവുമോ ഒരു ഒഴിഞ്ഞു പോകാകുമോ എന്ന ഒരു ഭയം കൊണ്ടാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മാ നകസ മാലു മിന സദഖ നിങ്ങൾ നൽകുന്ന ഓരോ സദഖയും അത് നിങ്ങളുടെ അടുക്കലിൽ നിന്നുള്ള ഒരു കൊഴിഞ്ഞു പോകുമല്ല നിങ്ങൾ ഒരാൾക്ക് ഒരു 100 രൂപ കൊടുത്താൽ അത് ഒരിക്കലും നിങ്ങൾക്കുള്ള ഒരു ഒഴിഞ്ഞു പോകല്ല നിങ്ങളുടെ മുതലിൽ നിന്നുള്ള ഒരു ഒഴിവാകലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ആ നാം കൊടുത്ത 100 രൂപ നമ്മിലേക്ക് അതിന്റെ ഇരട്ടിയോ ആയിട്ട് തിരിച്ചു വരും എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമ്മിൽ പലർക്കും സംശയമുദിക്കും ഇക്കാലയളവിൽ ഒരു 10 രൂപയെങ്കിലും സദഖ നൽകാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിട്ട് നമ്മിൽ ആർക്കെങ്കിലും അത് ഇരട്ടിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സദഖ കൊടുക്കുന്നത് കാരണമായിട്ട് നമുക്ക് വരാനുള്ള ഒരു ആപത്തിനെ അല്ലാഹു തആല തടഞ്ഞു വെച്ചിട്ടുണ്ടാകണം ഒരു ലക്ഷം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രോഗം നമുക്ക് വരുമ്പോ അത് ഈ ഒരു 10 രൂപയോ ഒരു 100 രൂപയോ കൊടുക്കുന്നത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു വെച്ചിട്ടുണ്ടാകണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അസ്സദഖ തുറദുൽ ബലായ സദഖ എന്നത് ആപത്തുകളെ തട്ടിമാറ്റുന്നതാണ് നമുക്ക് വരുന്ന വല്ല ആപത്തുകളെയും നാം കൊടുക്കുന്ന ഒരു 100 രൂപ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തട്ടിമാറ്റിയേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇനി നമുക്ക് വല്ല രോഗവും വന്നു ചേർന്നാൽ നാം സദഖ കൊണ്ട് അതിനെ ചികിത്സിക്കണം നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നത് കാണാം. നിങ്ങൾക്ക് വല്ല രോഗവും വന്നാൽ, നിങ്ങൾക്ക് വല്ല ആപത്തും വന്നാൽ, നിങ്ങൾ സ്വതക്ക കൊണ്ട് ആ ആപത്തിനെ, ആ രോഗത്തെ നിങ്ങൾ ചികിത്സിക്കണം. മറ്റെല്ലാ ചികിത്സകളോട് കൂടെ തന്നെ നിങ്ങൾ ആ സ്വതക്ക കൊണ്ട് ആ രോഗത്തെയും നിങ്ങൾ ചികിത്സിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമ്മെ കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ആപത്തായ, ഏറ്റവും വലിയ അദാബായ നരകത്തെ നിങ്ങൾ സ്വതക്ക കൊണ്ട് സംരക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് നബി തങ്ങൾ വീണ്ടും പറയുന്നത് കാണാം. നിങ്ങൾക്ക് ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നരകത്തെ തൊട്ട് സംരക്ഷിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രവർത്തിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നാം കൊടുക്കുന്ന സദഖ അത് ഏതെല്ലാം മാർഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ, നാം സുഫ മഹ്ഫിലിന്റെ നടത്തിപ്പിന് വേണ്ടി ഒരു 100 രൂപയോ ഒരു 1000 രൂപയോ കൊടുക്കുകയാണെങ്കിൽ, പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി, പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ, അത് ഏതെല്ലാം മാർഗത്തിലൂടെയാണോ കടന്നു പോകുന്നത്, അത് ആരെല്ലാം ആ പള്ളിയിൽ നിന്ന് പഠിക്കുന്നുണ്ടോ, ആരെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പ്രതിഫലം അത് കൊടുത്തവനിക്ക് ലഭിക്കുന്നതാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരു അബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ അടുക്കൽ സൂക്ഷിക്കാൻ വേണ്ടി നൽകുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു യാചകൻ നബി തങ്ങളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണ്, അതുകൊണ്ട് തന്നെ അങ്ങ് എന്നെ മടക്കരുത്. എനിക്ക് വല്ലതും ഭക്ഷിക്കാനോ വല്ലതും ജീവിത ചെലവിനോ വല്ലതും തരണമെന്ന് പറയുമ്പോ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ അപേക്ഷിച്ചത് കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നിരസിക്കാനായില്ല. നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അന്ന് ആ അബാ കൊണ്ടുവന്ന അബാ നിന്റെ അടുക്കയില്ലേ, അന്ന് ആ സുഹാബി കൊണ്ടുവന്ന അബാ നിന്റെ അടുക്കയില്ലേ, അത് ഇങ്ങ് കൊണ്ടുവാ എന്ന് പറയുകയും ആയിഷ ബീവി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് നബി തങ്ങൾ വന്ന ഫക്കീറിന് കൊടുക്കുന്നു. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെ മദീന ചന്തയിലേക്ക് ഒറ്റോട്ടം. കാരണം മറ്റൊന്നുമല്ല, നബി തങ്ങൾക്ക് ആരെങ്കിലും ഒരു അബാ സമ്മാനമായി കൊടുക്കുമ്പോ അത് സ്വഹാബത്തായിരിക്കും കൊടുക്കുക. അത് വില കുറഞ്ഞത് നൽകില്ല. മറ്റൊന്ന്, ഇത് മദീന ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുമ്പോ സ്വന്തത്തിലേറെ സ്നേഹിക്കുന്ന സ്വഹാബത്ത് മത്സര ബുദ്ധിയോടെ വില ഏറ്റിയേറ്റി പറഞ്ഞ് ഈ അബാ വാങ്ങാൻ വേണ്ടി മത്സരിക്കും. അതുമൂലം എനിക്ക് വലിയ സമ്പന്നനാകാൻ സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ അദ്ദേഹം മദീന ചന്തയിലേക്ക് ഒറ്റ ഓട്ടം, അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, നബി തങ്ങളുടെ അബായാണ് എന്റെ കയ്യിലുള്ളത്, ഇത് ആർക്കാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ സ്വഹാബത്തെല്ലാം തടിച്ചുകൂടി. അവിടെ ഒരു അന്ധനായ ഒരു സ്വഹാബി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ സ്വഹാബി തന്റെ അടിമയോട് പറഞ്ഞു, ആ അബ അനി കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. സ്വതന്ത്രം ഇഷ്ടപ്പെടാത്ത ഏതടിമയാണുള്ളത്? ആ അടിമ വേഗം ആ അയാളിലേക്ക്, ഈ ഫക്കീറിലേക്ക് ചെന്നുകൊണ്ട് അബ സ്വന്തമാക്കുകയാണ്. അങ്ങനെ ഈ യജമാനന് ഈ അബ കൊണ്ടുവന്നപ്പോൾ യജമാനൻ അടിമയെ സ്വതന്ത്രനാക്കുകയും ആ അബ തന്റെ കണ്ണിൽ വെച്ചുകൊണ്ട് യജമാനൻ ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബയാണ് എന്റെ അടുത്തുള്ളത്, അത് അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കാഴ്ച നീ തിരിച്ചു തരണം അല്ലാ എന്ന് ദുആ ചെയ്യുന്നു. അത്ഭുതം എന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു വരികയാണ്. നേരെ ആ യജമാനൻ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒറ്റ ഓട്ടം നബി തങ്ങളുടെ ഹദ്റത്തിൽ എത്തിയപ്പോ ഈ അബ നബി തങ്ങൾക്ക് തന്നെ ഹദിയയായി നൽകുകയാണ്. എന്നിട്ട് കാര്യങ്ങളെല്ലാം നബി തങ്ങളോട് വിശദീകരിച്ചു. ഇദ്ദേഹം പോയതിനു
ചോദിച്ചും നബി തങ്ങൾ ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ ഇങ്ങനെയാണ് ഒരു സദക്ക, അത് ഏതെല്ലാം രൂപത്തിലൂടെ കറങ്ങി നടക്കുന്നുണ്ടോ, ആർക്കെല്ലാം അതിന്റെ ഉപകാരം ലഭിക്കുന്നുണ്ടോ, ഒരു ഫക്കീറിന്റെ ഏറ്റവും വലിയ ബല ആയ ഏറ്റവും വലിയ ആപത്ത് എന്ന് എണ്ണപ്പെടാൻ സാധിക്കുന്ന അവന്റെ ഫക്കീർ അവന്റെ ദാരിദ്ര്യം ഈ നമ്മുടെ അബാഅ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിച്ചു, ഒരു അന്ധന്റെ അന്ധത മാറ്റിക്കൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ സാധിച്ചു, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം ആളുകൾക്ക് നമ്മുടെ സ്വതക്ക കൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ടോ, അതിന്റെ എല്ലാം ഒരു വിഹിതം, അതിന്റെ എല്ലാം പൂർണ്ണ വിഹിതം സ്വതക്ക നൽകിയവനക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ സ്വതക്ക പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്, നാം കൊടുക്കുന്ന ഒരു സ്വതക്ക അത് മറ്റുള്ളവർ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു തെൻ സ്വതക്ക കൊടുത്താൽ അതുവരെ എത്ര ലക്ഷങ്ങളാകട്ടെ എത്ര കോടികളാവട്ടെ അവൻ കൊടുത്ത എല്ലാ സ്വതക്കയും വെറും പായ് മാത്രമാണ്. ആർക്കും ഉപകാരമില്ലാത്ത അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഫലവുമില്ലാത്ത, ആഖിറത്തിൽ ചെന്നാൽ ഒരു രൂപ പോലും സ്വതക്ക ചെയ്തതായി എണ്ണപ്പെടാത്ത വെറും കൊടുക്കൽ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ കിതാബുകളിൽ എഴുതപ്പെടാത്ത ഒന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതായ രൂപത്തിൽ ആരും കാണണമെന്ന ഉദ്ദേശമില്ലാതെ സദഖ നൽകാൻ നാം തയ്യാറാകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയും കൊടുക്കുന്നവരും വാങ്ങുന്നവരും മാത്രം അറിയുന്ന രൂപത്തിൽ സ്വതക്ക ഒരുപാട് ധാരാളം കൊടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.